വെൽക്കം ടു ലാൽസ് ഫുഡ് വേൾഡ്. ഡയറ്റിംഗിന് ജനപ്രിയത നേടിയ മുത്താരി കൊണ്ടാണ് ഇന്ന് ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം, അയൺ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ മുത്താരി മക്കളുടെ വളർച്ചയ്ക്ക് മാത്രമല്ലാതെ ഡയബറ്റിക് പേഷ്യൻറ്റിനും കഴിക്കാവുന്നതാണ്. ഒരു കപ്പ് റാഗിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. മുത്താരിൽ ഗ്ലൂട്ടൻ്റെ അംശം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ പൂരി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഗ്ലൂട്ടൻ അംശമുള്ള ഗോതമ്പ് പൊടി അത്യാവശ്യമായി ചേർക്കേണ്ടതാണ്. പരത്തിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും, അത് പൊടിഞ്ഞു പോകും. 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് പൂരി ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന പോലെ റവയും അരിപ്പൊടിയൊക്കെ നല്ല ക്രിസ്പി ആയി കിട്ടാനും കുറച്ച് കൂടുതൽ നേരം അതേപോലെ പൊങ്ങിയിരിക്കാനും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കാം. വെള്ളം അധികമായി പോകാതെ ശ്രദ്ധിക്കുക. നെയ്യും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുഴച്ചതിന് ശേഷം അധികം നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഉരുളകളാക്കിയെടുത്ത് പരത്തി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ പരുവം. ഈ പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റാണ്. ഇത് നമുക്കിനി ഉരുളകളാക്കിയെടുത്ത് പരത്തിയെടുക്കാം. ഞാനിത് പ്രസ്സിംഗ് പാനിലാണ് പരത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിലും കവറിലും എണ്ണ തൂത്ത ശേഷമാണ് പരത്തുന്നത്. പൊടി തൂളിയും പരത്തിയെടുക്കാവുന്നതാണ്. ഓരോ തവണ പരത്തുമ്പോഴും നമ്മളിത് കവറിൽ ശകല എണ്ണ തൂത്ത ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നന്നായി നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. എല്ലാ ഉരുളകളാക്കിയതിനു ശേഷം നമുക്കിതിലൊന്ന് ചെറുതായി പരത്തിയെടുക്കാം. നമുക്കിതേപോലെ ഒന്ന് പയ്യെ പ്രസ് ചെയ്തെടുക്കാം. അധികം പരത്തണ്ട. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പരത്തിയ പൂരി ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഇത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം 2 ഭാഗവും പൊങ്ങിയതിന് ശേഷം മാത്രമേ ലോ ഫ്ലെയിം, അല്ലെങ്കിൽ കോരിയെടുക്കാൻ നേരത്തെ മാത്രം ലോ ഫ്ലെയിമിലാക്കിയാൽ മതി. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇത് താനേ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ തവിയെടുത്ത് ഒന്ന് തടവി കൊടുത്താൽ മതി. ഇങ്ങനെ 2 ഭാഗവും പൊങ്ങി വന്നതിന് ശേഷം നമ്മളിനി ലോ ഫ്ലെയിമിലാക്കിയാലും കുഴപ്പമില്ല. ഈ റെസിപ്പിയെക്കുറിച്ച് പറഞ്ഞു തന്ന രമ ടീച്ചർക്ക് പ്രത്യേകം നന്ദി. പത്തൽ പോലെ തന്നെ ചൂടോടെ കഴിക്കാൻ ഇത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയാണ്. തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് ബലമായി പോകും. വെജ് അല്ലെങ്കിൽ നോൺ വെജ് ഏത് കറി കൂട്ടിയും കഴിക്കാവുന്നതാണ് ഈ പൂരി. ഹെൽത്തിയായ റാഗിപ്പൂരി എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് അഭിപ്രായം അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.